ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിമ്പിൾ ടെക് റെമഡീസ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോഗ്രഫിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ജിംബൽസ്. അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ വീഡിയോഗ്രഫിയിലും ജിംബൽസിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം വീഡിയോഗ്രഫി ചെയ്യുമ്പോൾ ഷെയ്ക്കില്ലാതെ വീഡിയോ എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ജിംബൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്മാർട്ട് ഫോണിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ലൈറ്റ് വെയ്റ്റും എക്കണോമിക്കലും ഒരുപാട് ഫീച്ചറുമുള്ളൊരു ജിംബലിനെ കുറിച്ചാണ്, ജിംബലിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. അതിൻ്റെ കുറച്ച് ഫീച്ചറും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഗഡ്സൺ കമ്പനിയുടെ മോസ മിനി MX എന്ന മോഡലാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത്. വളരെ ഭംഗിയുള്ളൊരു പാക്കിംഗ് ആണിത്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതൊരു പുറം കവർ മാത്രം, ഇതിനകത്ത് വേറൊരു പെട്ടിയുണ്ട്, അതും തുറന്നു നോക്കാം. നല്ലൊരു കിടിലൻ പാക്കിംഗ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടെ ഒന്ന് തുറന്നു നോക്കാം. ബ്രോഷ് തുറന്നപ്പോൾ തന്നെ ബ്രോഷ് കാണാൻ പറ്റി. ഇതിലെല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ചൈനീസാണ് അധികം. ഇതാണ് നമ്മുടെ ജിംബൽ. ഇത് യൂസർ മാനുവൽ. യൂസർ മാനുവലൊക്കെ നോക്കി നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഗഡ്സൺ കമ്പനിയുടെ സിംബൽ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ പുറത്തേക്ക് എടുത്ത് നോക്കാം. ഇത് ചാർജിങ് കേബിളും റിസ്റ്റ് ബാൻഡും. കയ്യിൽ നിന്ന് വഴുതി പോകാതിരിക്കാനുള്ള റിസ്റ്റ് ബാൻഡ്. ഇത് സിലിക്ക ജെല്ല്. ഇതാണ് നമ്മുടെ കുഞ്ഞൻ ജിംബൽ. ഒരു കൊച്ചുകുട്ടി കിടക്കുന്ന പോലെ ഉണ്ടല്ലേ. അപ്പോൾ ഇതിന് നാല് ലോക്കുകളാണ് പ്രധാനമായിട്ടുള്ളത്. നാല് ലോക്കുകൾ, അത് ആദ്യം തന്നെ നോക്കാം. ഒന്ന്, രണ്ട്, ഈ സൈഡിൽ മൂന്ന്, നാല്. നാല് ലോക്ക്. ഈ നാല് ലോക്കും പിടിച്ചിട്ട് വേണം, മൊബൈൽ വെച്ചിട്ട് വേണം ഓൺ ചെയ്യാനായിട്ട്. ഇതിൽ ഇതിൻ്റെ സിമ്പലെല്ലാം കൊടുത്തിട്ടുണ്ട്. മോസയുടെ ലോഗോ അവിടെയുണ്ട്. ജിംബലിലും മൊബൈലിൽ വയ്ക്കുമ്പോൾ ക്യാമറയുടെ ഭാഗം തിരിച്ചറിയാനായിട്ട് അവിടെ ഒരു ചുമന്ന കളർ കൊടുത്തിട്ടുണ്ട്. ഇത് ബാറ്ററി ഇൻഡിക്കേറ്ററാണ്. ഇത് പവർ ബട്ടൺ, ഇത് ജോയിസ്റ്റിക്ക്, ഇത് സൂമിന്, സൂം ഔട്ട്. ഇതിൻ്റെ മൊബൈൽ ഹോൾഡറിൽ ക്യാമറ വയ്ക്കുമ്പോൾ, മൊബൈൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ക്യാമറയുടെ ഭാഗം തിരിച്ചറിയാനായിട്ട് ഒരു ചുമന്ന കളർ കൊടുത്തിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മാക്സിമം വിഡ്ത് എന്ന് പറയുമ്പോൾ 9.5 cm. അത്രയുള്ള മൊബൈലുകളിൽ വയ്ക്കാം. ഇതൊരു ലോക്കാണ്, ഇതും ഒരു ലോക്കാണ്. 250 gram ഇതിൽ മാക്സിമം കൊടുക്കാവുന്നത്. സി ടൈപ്പ് ചാർജിംഗ് പോർട്ടാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഒരു ട്രിഗർ ഉണ്ട്. ട്രിഗർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷനുകൾ പെട്ടെന്ന് മാറ്റാൻ ട്രിഗർ ഉപയോഗിക്കാം. കൂടാതെ ഇതിന് ഈ ഭാഗത്തായിട്ട് നമുക്ക് ട്രൈപോഡ് ഫിക്സ് ചെയ്യാം. ബോക്സിൽ നമുക്കൊരു ചെറിയ കവർ കൂടി തുറന്നു നോക്കാനുണ്ട്. നമുക്ക് അതുകൂടെ തുറക്കാം. ഒരു ട്രൈപോഡും ഒരു പാക്കിംഗ് പൗച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. പാക്കിംഗ് പൗച്ച് ഒരു നല്ല പാക്കിംഗ് പൗച്ചാണ്. ട്രൈപോഡ് ഒരു മിനി ട്രൈപോഡാണ്, ചെറിയൊരു ട്രൈപോഡാണ്. അപ്പോൾ നമുക്കിത് ഇനി ഫിറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങാം. മൊബൈൽ ഈ ഹോൾഡറിൽ വെക്കുമ്പോൾ നമ്മൾ ആ മാർക്കിംഗ് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കണക്കാക്കി ക്യാമറ ഭാഗം വരുന്ന രീതിയിൽ ഫിറ്റ് ചെയ്യണം. പിന്നെ കൂടാതെ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കറക്റ്റായിട്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ മോട്ടറിന് അധികം ലോഡ് വരില്ല. അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ കറക്റ്റ് ഏകദേശം കറക്റ്റായിട്ട് നിൽക്കും. മൊബൈൽ ഫിക്സ് ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. മോസ ജീനിയ എന്ന് പറഞ്ഞൊരു ആപ്പാണിത്. ഞാനിത് ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസാണ് കാണുക.
അതിൽ പല ടൈപ്പ് സെറ്റിങ്ങുകളുണ്ട്, ആൻറ്റി ഷെയ്ക്ക്, അതുപോലെ പല പല സെറ്റിങ്ങുകളുണ്ട്. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ അതുകൂടാതെ തന്നെ നെറ്റ് ഓൺ ചെയ്തതിന് ശേഷം ഒരു സെറ്റിംഗ് കൂടെ നമ്മൾ സിങ്കർണൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈലിനെ ഈ ജിംബൽ വഴി എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. മൊബൈലിൻ്റെ കൺട്രോളിങ് ജിംബൽ വഴി എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാണാം, മൊബൈലിൻ്റെ ബ്ലൂടൂത്ത് വഴി ജിംബലുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു, കണക്ഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഫംഗ്ഷനുകൾ നോക്കാം. അപ്പ് ആൻഡ് ഡൗൺ മോഷൻ നമുക്കിതിൽ ചെയ്യാം. ഈ ജോയിസ്റ്റിക്ക് വഴി ചെയ്യാം, അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ജോയിസ്റ്റിക്ക് വഴി ചെയ്യാം. അത് കഴിഞ്ഞ് ഇൻസെപ്ഷൻ മോഡ്, അടുത്ത നമുക്ക് ഇൻസെപ്ഷൻ മോഡ് ഇതിൽ ചെയ്യാം. സൂം ഇൻ ബട്ടൺ ഉപയോഗിച്ച് സൂം ഇന്നും ഔട്ടും ചെയ്യാം. അതുകൂടാതെ നമുക്ക് സിംഗിൾ പ്രസ്സിൽ, ഈ പവർ ബട്ടൺ സിംഗിൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെക്കോർഡിംഗ് ഡയറക്റ്റ് റെക്കോർഡിംഗ് കിട്ടും. അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം ഞെക്കുകയാണെങ്കിൽ റെക്കോർഡിംഗ് ഡിസ്കണക്റ്റ് ആവും. ഈ കാണുന്ന ട്രിഗർ ഒരു പ്രാവശ്യം അമർത്തി ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഇത് ആൺലോക്ക് മോഡിലേക്ക് മാറും. അപ്പോൾ നമ്മൾ ജിംബൽ എങ്ങനെ മാറ്റിയാലും ഇതിന് ഷെയ്ക്ക് വരില്ല. ഇതുപോലെ മാറ്റിയാലും ഷെയ്ക്ക് വരില്ല. നല്ല വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും. ഈ പവർ ബട്ടൺ മൂന്ന് പ്രാവശ്യം ഞെക്കിയാൽ പോർട്രേറ്റ് മോഡും, അടുത്തതായി മൂന്ന് പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് മോഡിലേക്കും തനിയെ വരും. ഇത് ഗെസ്റ്റർ മോഡാണ്. ഇനി നമുക്ക് ഓബ്ജക്റ്റ് ട്രാക്കിംഗ് മോഡ് ചെക്ക് ചെയ്യാം. ഒരു ഓബ്ജക്റ്റ് ഫ്രണ്ടിൽ വെച്ചിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓബ്ജക്റ്റ് ട്രാക്കിംഗ് മോഡ് ഓൺ ചെയ്യാം. അപ്പോൾ ഓബ്ജക്റ്റ് എങ്ങോട്ട് മാറ്റിയാലും ആ ഓബ്ജക്റ്റിന് പിന്നാലെ ക്യാമറ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. വിവിധ തരത്തിലുള്ള ഫ്രെയിം സൈസുകൾ ഇതിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്ലോ മോഷൻ, ടൈം ലാപ്സ് എന്നിവയും ഈ ആപ്പ് വഴി നമുക്ക് കിട്ടും. ഈ ആപ്പിൽ ഒരുപാട് ബ്യൂട്ടിഫിക്കേഷൻ എഫക്ട്സുകൾ കൊടുത്തിട്ടുണ്ട്. ആ എഫക്ട്സൊക്കെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം. ഈ ജിംബൽ ഉപയോഗിച്ച് നമ്മളെടുക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ആപ്പ് കൂടെ ഇതിലുണ്ട്. ഇഷ്ടമുള്ള മ്യൂസിക് കൊടുത്ത് നമുക്കത് എഡിറ്റ് ചെയ്തെടുക്കാം. ഈ ജിംബൽ ഉപയോഗിച്ചെടുത്ത ഇൻസെപ്ഷൻ മോഡിലുള്ളൊരു വീഡിയോ ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നോർമൽ മോഡിലുള്ളൊരു വീഡിയോ ഇതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.